ഉപ്പ് കിട്ടുമെങ്കിൽ ഇതുപോലെ ചീനപ്പനയിൽ ചപ്പ് എടുക്കുക. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത് നമ്മുടെ പൂന്തോട്ടം ഉണ്ടല്ലോ, ഒരു പെരും കാടിനുള്ളിലാണ് നിൽക്കുന്നത്. കണ്ടോ, ഒരു ഒന്ന് രണ്ട് മഴയൊക്കെ അങ്ങ് കിട്ടിയപ്പോഴേക്കും പെട്ടെന്ന് ചെടികളുടെ ഇടയിൽ കൂടെ മുഴുവനും കാട് കയറി കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ നമുക്കൊന്ന് പറിച്ച് ഒന്ന് വൃത്തിയാക്കിയിട്ട് നമ്മുടെ ചെടികൾക്കൊക്കെ വളമിട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറേ റോസാണ് കേട്ടോ നമ്മൾ നട്ടിട്ടുള്ളത്. അപ്പോൾ റോസൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ചെടീൻ്റെ ഈ കാടിൻ്റെ ഉള്ളിലായി പോയിട്ടാണ് റോസൊക്കെ. അപ്പോൾ ഇതൊക്കെ ഇന്ന് നമുക്കിനി ഓരോ സൈഡിൽ നിന്ന് മുതൽ പറിച്ച് പറിച്ച് കൊണ്ടുവന്ന് വൃത്തിയാക്കിയെടുക്കാവേ. അപ്പോൾ ഇനി ഞാനൊരു സൈഡിൽ നിന്ന് മുതൽ നമ്മുടെ ഈ കാടൊക്കെ ഒന്ന് പറിച്ചെടുക്കട്ടെ. ഇപ്പോൾ ഒരു മഴയൊക്കെ ഇങ്ങനെ പെയ്തുകൊണ്ട് ഭൂമിക്ക് നല്ല തണുപ്പായി കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പുല്ല് പറിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെ പൂന്തോട്ടവും ഇതുപോലെയൊക്കെ കാട് പിടിച്ച് കിടക്കുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ എല്ലാവരും പുല്ലൊക്കെ പറിച്ച് കളഞ്ഞാൽ നമ്മുടെ ചെടിയിൽ നിന്ന് നമുക്ക് ഭംഗിയാണ്. ഇതൊക്കെ കാട് കയറി മൂടി നിൽക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ ചെടിച്ചട്ടിൽ ഇതുപോലെ കാട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ മുഴുവൻ ഉണ്ടല്ലോ ഈ പുല്ല് വലിച്ചെടുത്തിട്ട് ചെടികൾ വളരാതെ ആയിപ്പോ കേട്ടോ. അപ്പോൾ അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ കാണിച്ചു തരുന്നത്. കണ്ടോ, ചെടികളുടെ വളർച്ചയെല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ എന്നിട്ട് ഇതൊക്കെ അങ്ങനെ നിന്ന ചെടികളായിരുന്നു കേട്ടോ, കാടിൻ്റെ ഉള്ളിൽ നിന്ന ചെടിയായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇതാ നമ്മൾ പറിച്ച് എല്ലാം ചോടൊക്കെ നല്ല കേട്ടോ, ചുവടൊക്കെ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ചെടികളുടെ ചോട്ടിലെ കാട് തന്നെ പോകുമ്പോൾ ആ ഒരു ചെടിക്കൊരു പ്രത്യേക എനർജിയാണ് കേട്ടോ വരുന്നത്. ഇതാണ് ഇതൊക്കെ നമ്മളിപ്പം എല്ലാം കാട് പറിച്ച് നമ്മൾ ഏകദേശം നമ്മുടെ പൂന്തോട്ടം ഒന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുവാണേ. ഇതുപോലെയാണ് കേട്ടോ നമ്മളിപ്പോൾ കാട് പറിച്ചപ്പോൾ നമ്മുടെ പൂന്തോട്ടം ഫുള്ളും കാട് പിടിച്ച് മൂടി കിടക്കുമായിരുന്നു. ഇത് കേട്ടോ, ഇവിടെ ഞാനുണ്ടല്ലോ കുറേ റോസ് നമ്മൾ മണ്ണിൽ നട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് ഒരു വളർച്ചയൊക്കെ അങ്ങ് മുരടിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ റോസിനെ ഇപ്പോൾ ചോടൊക്കെ കാടൊക്കെ പറിച്ച് വൃത്തിയാക്കിയല്ലോ, ഇനി നമുക്ക് കുറച്ച് വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഈ റോസിനെ ഒന്ന് നമുക്ക് പ്രൂൺ ചെയ്തൊക്കെ കൊടുത്തൊന്ന് റെഡിയാക്കി എടുക്കണം. നമ്മളൊരു വളം കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ റോസ് ചെടീൻ്റെ ചുവടൊക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ തറഞ്ഞു കിടക്കുന്ന മണ്ണായതുകൊണ്ട് നമ്മൾ ചുവട ഇളക്കിയിട്ട് വളം ഇട്ട് കൊടുത്താലാണ് കേട്ടോ പെട്ടെന്ന് എന്നെ ചെടി വലിച്ചെടുക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മളിന്ന് ചുവടന്ന് ഇളക്കി കൊടുക്കുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് എന്താണ് ചെയ്ത് കൊടുക്കേണ്ടതെന്നറിയോ, ഇതുപോലെ നമുക്ക് റോസിൽ പൂവിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ കരിഞ്ഞു നിൽക്കുന്ന ഈ മുട്ടുകളൊക്കെ ഇങ്ങനെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ. പ്രൂണിങ് ചെയ്താൽ മാത്രമാണ് കേട്ടോ റോസ് നന്നായിട്ട് വളരുകയുള്ളൂ. നമ്മളതിന് വേണ്ടിയിട്ട് നമ്മുടെ വളം ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത് വെച്ചേക്കണതുണ്ടല്ലോ, ഇത് നമ്മുടെ തലേ ദിവസത്തെ പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് കേട്ടോ. അപ്പോൾ ഈ കഞ്ഞിവെള്ളം നമ്മളിങ്ങനെ എല്ലാ ചെടികൾക്കും കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഞ്ഞിവെള്ളത്തിന് നല്ല തണുപ്പാണ്. അപ്പോൾ അത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം കൂടി ആകുമ്പോഴേക്കും കുറച്ചും കൂടെ നല്ല തണുപ്പ് കൂടുതലും അതുപോലെ നല്ല എന്താ പറയുക ചെടികൾ തഴച്ച് വളരാനായിട്ട് നല്ലോണം സഹായിക്കുന്നതാണ് കേട്ടോ നമ്മുടെ കഞ്ഞിവെള്ളം. അതുപോലെ ഇനി ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഞാൻ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് എന്താ പറയുക, ഇത് നമ്മുടെ കടുക്. അപ്പോൾ ഇതൊരു കടുക് ഒരു ഞാനൊരു അഞ്ചാറ് സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലോണമെന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ കേട്ടോ. കടുക് അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്തതായിട്ട് എന്താണെന്നറിയാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്, ഇത് നമ്മുടെ വേപ്പിൻ പിണ്ണാക്കാണ് കേട്ടോ. ഇതൊരു ഒന്നോ രണ്ടോ പിടി എടുത്തിട്ട് ഇതുപോലെ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. രണ്ട് കൈപ്പിടിയോളം എടുത്തിട്ട് എല്ലുപൊടിയാണ് കേട്ടോ, എല്ലുപൊടി ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്കുണ്ടല്ലോ നല്ലോണം നമ്മൾ വെള്ളം ചേർക്കണം. അപ്പോൾ ഇത് ഏകദേശം ഒരു 10 ലിറ്ററിൻ്റെ ബക്കറ്റാണ്. അപ്പോൾ ഇതിന് ഒരു ബക്കറ്റ് വെള്ളം അങ്ങനെ നല്ലോണം നേർപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ റോസയുടെ ചുവട്ടിൽ കൂടെയൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതുപോലെ നമ്മുടെ എല്ലാ റോസേൻ്റെ ചുവട്ടിൽ കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണേ. ഇതുപോലെയുള്ള വളപ്രയോഗങ്ങളൊക്കെ കൊടുക്കുമ്പോഴല്ലോ ചെടി നല്ലോണം ആദ്യം നമ്മുടെ ചെടികളെ നല്ല ഹെൽത്തി ആയിട്ട് വളരാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനുശേഷം മാത്രമാണ് കേട്ടോ ചെടികളുടെ നല്ല തളിർപ്പൊക്കെ വന്നിട്ട് പൂക്കൾ വരികയുള്ളൂ. വളങ്ങളെല്ലാം നമ്മുടെ ചെടികൾക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ, ഇതുപോലെ നമുക്ക് ശീമക്കൊന്നേൻ്റെ ചപ്പ് കിട്ടുമെങ്കിൽ ഇതുപോലെ ശീമക്കൊന്നേൻ്റെ ചപ്പ് എടുക്കുക. ഇനി അതല്ലെങ്കിൽ ഇത് കിട്ടാൻ മാർഗ്ഗമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ചകിരീൻ്റെ തൊണ്ടൊക്കെ ഉണ്ടല്ലോ ചകിരി തൊണ്ടൊക്കെ എടുത്തിട്ട് നമുക്ക് ഈ ചെടിയുടെ ചുവട്ടിൽ കൂടെ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെറിയ കഷ്ണമാക്കി എടുക്കണം. നമ്മളിതിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് വെച്ചാൽ നല്ല ഇത് ചീഞ്ഞ് കഴിയുമ്പോൾ വളമാണ് താനും അതുകൂടാതെ നമ്മുടെ റോസ് ചെടീൻ്റെ ചുവട്ടിൽ എപ്പോഴും നല്ല തണുപ്പ് അനുഭവപ്പെടും. അപ്പം ഇതിങ്ങനെ എല്ലാ ചെടിയുടെ ചുവട്ടിൽ കൂടെ നമുക്കൊന്ന് വെച്ച് കൊടുക്കണം.
പിന്നെ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നതുകൊണ്ട് മെയിൻ ഗുണം എന്താണെന്നറിയോ, പെട്ടെന്ന് ഇങ്ങനെ ചെടിയുടെ ചുവട്ടിൽ കൂടെ കാട് കയറൂല കേട്ടോ. അതൊക്കെ വലിയൊരു ഗുണമാണ്. ഇതുപോലെയുണ്ടല്ലോ നമ്മുടെ ചെടീൻ്റെ ചുവട്ടിൽ കൂടെയൊക്കെ ഇതുപോലെ ഇങ്ങനെ നമ്മുടെ ശീമക്കൊന്നതിൻ്റെ ചപ്പൊക്കെ വെച്ചു കൊടുക്കുക. അപ്പം നല്ല തണുപ്പൊക്കെ കിട്ടി ചെടികൾ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളേ. ഇത് കണ്ടോ, ഇതൊക്കെ ഞാൻ ഇപ്പം നമ്മളിങ്ങനെ കാട് പറിക്കുന്ന സമയത്ത് ഇടയ്ക്കൂടെ കുറേ സീനിയറിൻ്റെ ചെടികളുണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം ഇനി പറിച്ചിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വേറൊരു സ്ഥലത്തോട്ട് നട്ടുകൊടുക്കും. അങ്ങനെയുണ്ടല്ലോ നമ്മുടെ റോസ് ചെടീനെയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര മുരടിച്ച് നിൽക്കുന്ന റോസാണെങ്കിലും നല്ല ചെടിയായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ചെടി നട്ടത് നല്ലൊരു വേനൽച്ചൂടിലാണ് നമ്മൾ ഈ റോസിനെ കൊണ്ട് നട്ട് വെച്ചത്. അപ്പോൾ നട്ട സ്ഥലത്ത് ഒരു മരം പോലും ഇല്ലാത്തതാണ് കേട്ടോ. അപ്പോൾ ഡയറക്റ്റ് ആ സൂര്യപ്രകാശം മുഴുവനായിട്ട് നമ്മുടെ റോസിലോട്ടാണ് കേട്ടോ പതിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചെടി ഇങ്ങനെ വളരുന്നുണ്ടായിരുന്നു. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ചൂട് തട്ടുന്നത് കൊണ്ട് അതിന് വരുന്ന തളിർപ്പുകളെല്ലാം ഈ ചൂട് കാരണം കരിഞ്ഞു പോകുമായിരുന്നു. അപ്പോൾ നമ്മുടെ റോസ് നല്ല രീതിയിൽ ഇങ്ങനെ മുട്ടുകളും തളിരുമായിട്ട് ഒന്നുമായിട്ട് വരുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഒരു മഴയൊക്കെ അങ്ങ് പെയ്തപ്പം നമ്മുടെ റോസിന് ഇതേപോലെയുള്ള എല്ലാ രീതികളും ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അധികം താമസിക്കാതെ നമ്മുടെ റോസ് നല്ല ഭംഗിയായിട്ട് നല്ല ചെടിയായിട്ട് വരും കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതുപോലെയൊക്കെ നമ്മുടെ റോസിനെ ഇപ്പം ഞാനിത് മണ്ണിൽ നട്ടതാണ് കാണിച്ച് വന്നിട്ടുള്ളത്. നിങ്ങളുടെ കൈവശം കൂട്ടിലൊക്കെ നട്ടുകൊടുത്തുള്ള റോസ് ചെടി ഉണ്ടല്ലോ, ഇതുപോലെയൊക്കെ ഞാൻ ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ള എല്ലാവരും ചെയ്ത് നോക്കും കേട്ടോ.